വഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ കയറി വന്നപ്പോ അയാൾ ഇരുന്നപ്പോ വരെ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ എഴുന്നേറ്റ് രണ്ടരക്ക നിസ്കരിച്ചിട്ട് ഇരിക്ക് എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈഖുൽ ഖുത്ഫാനി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ എടുത്ത് പറയാൻ തക്ക ഒരു പുണ്യമുള്ളതായി പള്ളിയിൽ കയറിയാൽ രണ്ടരക്ക തഹിയത്ത് കാണുകയുണ്ടായി. ഇത് നമ്മൾ അഥവാ അങ്ങനെ മറന്നാൽ പോയി ഇരുന്നാലും എഴുന്നേറ്റ് നിസ്കരിക്കാമെന്നാണ്, മനഃപൂർവ്വം ഇരുന്നാണെങ്കിലല്ല മറന്നിരുന്നു എന്ന് വിചാരിക്കാം, എന്നാൽ നിസ്കരിക്കാമെന്നാണ്. അതിന് തെളിവുന്നത് ഈ ഹദീസാണ്. കാരണം സ്വഹാബി അവിടെ ഇരുന്നതിന്റെ പേര് ഏതായാലും ഇനി ഇരുന്നില്ലേ, ഇനി അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. ഇരുന്ന ആളോടനെ എഴുന്നേൽക്ക് പറക്കായത്തേനി ഹസീഫത്തേനി രണ്ടരക്കായത്തിൽ നിസ്കരിക്കുക എന്ന് പറയുകയുണ്ടായി. അപ്പൊ മറന്നിട്ട് അല്ലെങ്കിൽ അറിയാഞ്ഞിട്ട് ഇരുന്നാൽ ഒരാൾ ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾ നിസ്കരിച്ചാലും തഹിയത്തിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പണ്ഡിതന്മാർ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രാധാന്യം ഈ പള്ളിയിൽ ഏത് പള്ളിയിലായിരുന്നാലും അത് മസ്ജിദുൽ ഹറാമിൽ പിന്നെ ആദ്യമായിട്ട് കയറുമ്പോൾ തവാഫാണ് തഹിയത്ത്. തവാഫ് ഉദ്ദേശിക്കുന്ന ആൾക്കോട് ചെയ്യേണ്ടതാണ് തവാഫാണ്. ആ തവാഫ് കഴിഞ്ഞ ശേഷം രണ്ടരക്കായത്ത് നിസ്കാരം. പക്ഷെ നമ്മൾ എല്ലാ സമയത്തും മസ്ജിദുൽ ഹറാമിൽ കയറുമ്പോൾ തവാഫ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. എന്നാ പിന്നെ ഇത് മസ്ജിദുൽ ഹറാമാണ്, ഇവിടെ തവാഫേ പാടില്ല എന്നുള്ളത് നമ്മൾ ഇരിക്കേണ്ടതില്ല. എല്ലാ പള്ളിയും കയറുമ്പോഴത് പോലുള്ള തഹിയത്ത് മസ്ജിദുൽ ഹറാമിലും തവാഫ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടരക്കായത്ത് തഹിയത്ത് നിസ്കരിച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. പള്ളിയെ സംബന്ധിച്ചിടത്തോളം പള്ളി വൃത്തിയായും സുഗന്ധമുള്ളതായും വെക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയുടെ ഉള്ളിൽ എപ്പോഴും സുഗന്ധം ഉണ്ടാവണമെന്ന്, വൃത്തിയേടുകളോ അല്ലെങ്കിൽ മനുഷ്യന് ദുർഗന്ധം വമിക്കുന്ന ഒരു കാര്യവുമായി പള്ളിയിലേക്ക് ആരും പോകാൻ പാടില്ല എന്ന് ഇസ്ലാം കർശനമായി തന്നെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നു, അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദിനാഇൽ മസ്ജിദിൽ ദുവർ വ അൻ തുനദ്ദഫ വ തുതയ്യിബ. റസൂലുള്ള ആളുകളുള്ള പ്രദേശങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി പറയുകയും അത് വൃത്തിയാക്കി വെക്കാനും തുതയ്യിബ അത് സുഗന്ധപൂരിതമാക്കി വെക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. അനാദിയിൽ കാണാം, പ്രവാചകന്റെ കാലത്ത് ഒരു സ്ത്രീ പള്ളിയിൽ അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്നു എന്നും നാം ബുഖാരി നിവേദനം ചെയ്ത് സഹീഹായ ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു സ്ത്രീ ആയിരുന്നു പ്രവാചകന്റെ പള്ളി അടിച്ചുവാരിയപ്പോഴും വൃത്തിയാക്കിയിരുന്നു. ഒരിക്കൽ ആ സ്ത്രീയെ കാണാതായി, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അല്ല എന്നും വന്ന് വൃത്തിയാക്കിയിരുന്ന ആ സ്ത്രീ എവിടെ പോയി? അപ്പോഴാ സഹാബത്ത് പറഞ്ഞു, നബിയെ അവരിന്നലെ മരിച്ചു, അവരിന്നലെ മരണപ്പെട്ടുപോയി, നിങ്ങൾ രാത്രിയിൽ വിളിക്കാൻ വിഷമാണ് വിചാരിച്ചു, ഞങ്ങൾ നിങ്ങളെ അറിയിക്കില്ല, ഞങ്ങൾ മയ്യത്ത് മറവിയിരുന്നു തിരിച്ചിട്ട്. റസൂലുള്ള പറഞ്ഞു, അവരെ ആദനത്തിന് മുന്നേ നിങ്ങൾ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? എത്രമാത്രം ഒരു പുണ്യകരമായ പ്രവർത്തനം ചെയ്തിരുന്ന ഒരു സ്ത്രീയാണത്, നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു മറക്കിയില്ല എന്ന് നബി സഹാബത്തിനോട് പറയും. റസൂലുള്ള അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരുമെന്ന് ആവശ്യപ്പെടുകയും മറമാടിയ ഖബർ സഹാബത്ത് കാണിച്ചു കൊടുത്തപ്പോ ആ ഖബറിങ്കിൽ നിന്നുകൊണ്ട് റസൂലുള്ള സ്ത്രീക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു എന്ന് സഹീഹായ ഹദീസുകളിൽ കാണുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പ്രവൃത്തിയാണ് ആ സ്ത്രീ ചെയ്തത്. അപ്പോ പ്രവാചകന്റെ പള്ളി എന്നും അടിച്ചു വാരി ക്ലീനാക്കി വൃത്തിയാക്കി വെക്കാൻ ഒരു സ്ത്രീ എപ്പോഴും വരാറുണ്ടായിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ കാണുന്നു. പള്ളിയിൽ ദുർഗന്ധമുണ്ടാക്കരുത് എന്ന് പ്രവാചകൻ പ്രത്യേകം പറയുകയായി. ജാബിർ റളിയല്ലാഹു തആലാ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ നകല സൗബ വൽ ബസല വൽ ഖുറാത ഫലാ യഖുർബന്ന മസ്ജിദനാ ഫഇന്നൽ മലാഇക്കത തതഅസാ മിമ്മാ യതഅസാ മിൻഹു ബനു ആദം. റസൂലുള്ള പറയാൻ, ആരെങ്കിലും വെളുത്തുള്ളി കഴിച്ചാൽ, സൗബ് വെളുത്തുള്ളി, വൽ ബസൽ സാധാരണ ചുവന്ന ഉള്ളി, വൽ ഖുറാത ഉള്ളിയുടെ തന്നെ വേറൊരു ഐറ്റമാണ്, ഇങ്ങനെ മൂന്ന് തരം ഉള്ളികൾ റസൂലുള്ള പറഞ്ഞു, ഉള്ളിയുടെ എല്ലാ വിഭാഗത്തെയും എനിക്ക് പറഞ്ഞു, അതാരെങ്കിലും ഭക്ഷിച്ചാൽ ഫലാ യഖുർബന്ന, പിന്നെ നമ്മുടെ പള്ളിയിലേക്ക് അവൻ അടുക്കരുത്. എന്താ കാരണം? ഫൈനൽ മലായിക്കത്ത മലായിക്കത്തുകൾ ജമാഅത്തിന് പങ്കെടുക്കുന്ന മലക്കുകൾ, അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് വിഷമമാണ്, ബനുവാദം മനുഷ്യ മക്കൾക്ക് വിഷമുണ്ടാക്കുന്ന ഗന്ധങ്ങളെല്ലാം മലക്കുകൾക്കും ഉറപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ പള്ളികളിൽ വരരുത്. പ്രവാചകൻ പറഞ്ഞു, ഉള്ളി കഴിക്കുന്നവരോട് നബി പറഞ്ഞു, ആ ഉള്ളിയുടെ മണം പോക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യണം, ആ ഉള്ളിയെ കൊല്ലണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊല്ലലിൽ വെച്ചിട്ട് വേവിക്കലാണ് എന്ന് റസൂൽ പറഞ്ഞു. വേവിച്ചിരുന്നാൽ കൂടുതൽ മണം ഉണ്ടാവില്ല, പറ്റിയായിട്ട് പിന്നാലാണ് ദുർഗന്ധമുണ്ടാവുക. അപ്പൊ നബി ഒരു പ്രത്യേക കാരണെടുത്ത് പറഞ്ഞു. ഇതിനോട് താരതമ്യപ്പെടുത്തി എല്ലാം നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു മണം ആയിട്ട് പള്ളിയിൽ പോകരുത്. അപ്പൊ മുസൽമാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ വൃത്തി ഉണ്ടാവണം, കഴിയുന്നതും സുഗന്ധം ഉപയോഗിക്കണം, തന്റെ സ്വസ്ഥയിൽ നിൽക്കുന്ന ആൾ ഛർദ്ദിക്കാൻ ഇടവരരുത്, അയാൾക്ക് നിസ്കാരത്താകെ പ്രസാദാകുന്ന രൂപത്തിലും മണം ഉണ്ടാവരുത്. നമുക്കൊക്കെ നമ്മളെ വിയർപ്പ് ചേർത്ത് സുഗന്ധമായിരിക്കും, ഓരോരുത്തരുടെ വിയർപ്പ് സുഗന്ധമല്ലല്ലോ. അതുകൊണ്ട് പള്ളിയിൽ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ കഷ്ടത്തിന്റെ ഭാഗത്തുള്ള വിയർപ്പാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വമിച്ചു വരിക. അതുകൊണ്ട് തന്നെ വൃത്തിയായി സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വേണം ആളുകൾ കൂടുന്ന പദത്തിലേക്ക് നിങ്ങൾ പോകാൻ. പള്ളികളിൽ ജമാഅത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ പോകരുത്, വൃത്തി ഉണ്ടാകണം.
അതേപോലെ തന്നെയാണെന്ത് ജനങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്ന ഉള്ളിട കാര്യ പറഞ്ഞത്, അനുവദനീയമായ ഉള്ളിട കാര്യം, അനുവദനീയമല്ലാത്ത സിഗരറ്റിന്റെയും പുകവലിയുടെയും കാര്യമോ ഇതിനോട് താരതമ്യപ്പെടുത്തേണ്ടതാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പിന്നെ ഇബ്നു ബാസ് മക്കയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, പുകവലിക്കുന്ന ആൾക്കാരും ഈ അതീതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനേക്കാൾ ഗൗരവമാണ് പള്ളിയിൽ വരരുത്. അനുവദനീയമായ ഒരു ഭക്ഷണപാനീയം കഴിച്ചതിന്റെ പേരിൽ ദുർഗന്ധമുണ്ടെങ്കിൽ പള്ളിയിൽ വരരുതെന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ എന്തുകൊണ്ടും തെറ്റായിട്ടുള്ള ലോകത്തിലുള്ള ഈശ്വരവിശ്വാസികളും അല്ലാത്തവരുമൊക്കെ അതുകൊണ്ട് മനുഷ്യന് ഏറ്റവും കൂടുതൽ ദ്രോഹമാണെന്ന് വിധി എഴുതിയിട്ടുള്ള എല്ലാവരുടെയും ഓക്സിജനെയും ശ്വസിക്കുന്ന വായുവിനെയും മലിനപ്പെടുത്തുന്ന വൃത്തികേടിന്റെ ആ സാധനം ഉപയോഗിക്കുന്നവൻ പള്ളിയിൽ വരാൻ പാടില്ലാത്തതിൽ വേറെ വല്ല മസ്ജിദ് ആവശ്യമുണ്ടോന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയല്ലേ? ഹറാമാണോ അല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരുപക്ഷെ ഹറാമായിരിക്കാം. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ ഹദീസുകളെയും ഹറാമാക്കിയിട്ടുണ്ട് എന്ന്. ഇവരുടെ കാലത്ത് പുകവലില്ലാത്തതുകൊണ്ട് പുകവലി ഹറാമാണ്, ചീറ്റാടത്ത് ഹറാമാണെന്ന് ഹദീസ് കാണൂല. പക്ഷേ ആ പറഞ്ഞിട്ടില്ല ഹറാമാക്കാൻ കാരണമായിട്ടുള്ള പല കാരണങ്ങളും അതിലില്ലേ? ലോകത്ത് ആരെങ്കിലും പറഞ്ഞോ അത് നിർമ്മിക്കുന്നവൻ വരെ അതിന്റെ പാക്കറ്റിൽ എഴുതി വെക്കണ്ടേ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്, എഴുതി വെക്കണ്ടേ? അറബിയിൽ ഇവിടെ എഴുതി വെക്കുന്നു, സർത്താൻ ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, കരൾ രോഗമുണ്ടാകും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും, ഇത് അപകടമാണ് അപകടമാണ് എല്ലാ പരസ്യത്തിലൂടെ എഴുതി വെക്കണം. അതിങ്ങനെ നോക്കിയിട്ടെന്ന് ഞാൻ എടുത്തിട്ട് വരുത്തുന്നു. അപ്പൊ എല്ലാവരും മതവിശ്വാസികളും അല്ലാത്തവരും തലയിൽ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും ഡോക്ടർമാരൊക്കെ അംഗീകരിച്ചു, ഇതുകൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ ഉപകാരമൊന്നുമില്ല എങ്കിൽ പിന്നെ ആ സാധനം ഒഴിവാക്കാൻ നമുക്ക് എന്താണ് നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിങ്ങനെ പുകവലിക്കുന്നു വർത്താനം പറയുമ്പോൾ തന്നെ നമുക്ക് വേദന. അവൻ കൈ തരുമ്പോൾ ടൈക്കറ്റ് കൊടുക്കാൻ വരെ നമുക്ക് മറ്റേ തൊട്ടോടത്തൊക്കെ മാത്രം ഉണ്ടാവും, എല്ലായിടത്തും മണുണ്ടാവും. ഒരു ലിഫ്റ്റിക്കേറി ആരെങ്കിലും പുകവലിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചാണ്ട് ഇറങ്ങിയിട്ട് കന്തൂറ മണം തോക്കി അതും സിഗരറ്റിന്റെ മണാണ്. അത്ര മാത്രം ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന സാധനം. ശ്വസിക്കുന്നവൻ വലിക്കുന്നവൻ മാത്രമല്ല മറ്റുള്ള എല്ലാവരുടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ആരുടെയും ഓശാരല്ലാതെ അവന്റെ ഞാമത്തായിട്ട് കൊടുത്തതാണ് ശ്വസിക്കുന്ന ഓക്സിജൻ. അതൊന്നാണ് ഉപയോഗത്തിന്റെ വില അറിയണമെങ്കിൽ മൂക്കൊരു ഇത്തിരി ഏറെ ശ്വസിപ്പിടിച്ചാൽ അറിയാം ഓക്സിജന്റെ വില. വെള്ളത്തിൽ ഒരിത്തിരി നേരം മുങ്ങിക്കിടന്നാലറിയാം ഓക്സിജന്റെ വില. വില കൊടുത്താൽ കിട്ടാത്ത മനുഷ്യന് അള്ളാഹു തആല പ്രത്യേകമായി നൽകിയിട്ടുള്ള അന്തരീക്ഷത്തിൽ നിറച്ചുവെച്ചിട്ടുള്ള ശുദ്ധമായ ഓക്സിജനെ മലിനപ്പെടുത്തി കളങ്കപ്പെടുത്തുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. വെള്ളത്തിൽ മാലിന്യപ്പെടുത്തിയാൽ അവന് ശിക്ഷണ്ട്. പക്ഷേ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മാലിന്യം ഊരി വിടുന്നവന് ശിക്ഷല്ലെങ്കിലും പടച്ചം പുരാന്റെ കോടതിയിൽ അവൻ രക്ഷപ്പെടുന്നതിന് കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഒഴിവാക്കപ്പെടേണ്ടുന്ന കാര്യം, ഹറാമോ ഹരാലോ എന്നുള്ളത് വേറെ വിഷയം. എല്ലാവർക്കും ദ്രോഹാണെങ്കിൽ അത് വേണ്ടാത്തൊരു കാര്യമാണ്, ആരും നല്ലതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഉള്ളിയുടെ കാര്യം പുറത്ത് പുക വലിച്ചുകൊണ്ടാണ് നാറുന്ന വായും കയ്യുമായിട്ട് പള്ളിയിൽ പോകരുത്, അപ്പൊ അത് ഒഴിവാക്കണം. അഞ്ചു നേരം പള്ളിയിൽ പോകണമെങ്കിൽ പിന്നെ അത് വലിക്കുമ്പോൾ പിന്നെ അത് ഒഴിവാക്കില്ല നിർവാഹം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു കാര്യം വരേണ്ട സോക്സ് വൃത്തികേടുണ്ടെങ്കിൽ പള്ളിയിൽ പുറത്ത് ഊരിയെത്തിയ പള്ളിയിൽ കയറാവും. നിങ്ങൾ ആലോചിച്ച് നോക്കും എത്ര തവണ സുജൂതി ചെയ്യുമ്പോൾ നമുക്ക് മൂക്ക് പൊത്ത് സുജൂതി ചെയ്യേണ്ടി വരാറുണ്ട്. എന്താ കാരണം? ചില മനുഷ്യന്മാരെ സോക്സ് ചവിട്ടി നിന്ന സ്ഥാനം ഒരു അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാലും ആ വൃത്തിഘട്ടമാണ് അവിടുന്ന് പോകില്ല. കാലിന്റെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വിയർപ്പിട്ട് ഒഴുകിയാൽ ഒരു പ്രത്യേകമാണ്, ഒരു ഭാഗത്ത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിച്ചു പോകും. അങ്ങനത്തെ സോഫ്റ്റുമായിട്ടാണ് പള്ളിയിൽ വരും പാടില്ല. ഇതേ കാരണം അനുവദനീയമായിട്ടുള്ള ഈ വക കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തെങ്കിൽ നബി കാരണം പറഞ്ഞത് എന്താണ്? അത് ഉള്ളിയായത് കൊണ്ടല്ല. ഇന്നൽ മലായിക്കട്ട പടത്തുതമ്പുരാന്റെ പരിശുദ്ധരായിരിക്കുന്ന മലക്കുകൾ പരുവാദം ആദമിന്റെ മക്കൾക്ക് മനുഷ്യപുത്രന്മാർക്ക് വെറുപ്പുള്ളതെല്ലാം അവർക്കും വെറുപ്പാണ്. അതുകൊണ്ട് പള്ളിയിൽ വൃത്തികേടുമായിട്ട് പോകാൻ പാടില്ല, എപ്പോഴും പള്ളി സുഗന്ധപൂരിതമായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പോ പള്ളികളെ സംബന്ധിച്ച് മൊത്തത്തിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കി. പിന്നെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ പള്ളിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പള്ളിയിൽ കയറുമ്പോൾ നേരത്തെ പറഞ്ഞു വലതുകാലുവെച്ച് കയറണം, അവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടുണ്ടോ? ഒന്ന് സത്യം, പള്ളികളിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഹദീസിൽ പ്രത്യേകം പറയുന്നു റസൂലുള്ളാഹിയുടെ കാലത്ത് അവർ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അനുവദനീയമായ കാര്യങ്ങളൊക്കെ പറയുകയും പലപ്പോഴും അവർ ചിരിക്കാറുമുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ പൊട്ടിച്ചിരിയെ ഇസ്ലാം ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പള്ളികളിൽ. അനാവശ്യമായ വർത്തമാനങ്ങൾ പള്ളികളിൽ ഏതായാലും പാടില്ല, ദൈവത്തിന്റെ നിയമത്തിൽ എവിടുന്നും പാടില്ല, അത് പള്ളിയിൽ ഏതായാലും പാടില്ല. പിന്നെ പള്ളിയിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോരുത്തരും ഇങ്ങനെ സ്വസ്ത് പള്ളിയിൽ പോയി ഇരിക്കുമ്പോൾ അവിടെ ഇവിടെയും പോയി ഇങ്ങനെ കുത്തിറ്റാരിയിരിക്കാനല്ല. ആദ്യം കയറി വന്നവർ ആദ്യം കയറി വന്നവർ ഒന്നാമത്തെ സ്വസ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ സ്ഥലമില്ലെങ്കിൽ രണ്ടാമത്തെ സ്വസ്ത് ഇരിക്കാവൂ. അതൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികളുടെ മഹത്വമായിട്ട് പറഞ്ഞത്. അതേപോലെ പള്ളികളിൽ കയറുമ്പോൾ തന്നെ പള്ളികളിൽ ഏറ്റിക്കാസിരിക്കുന്നതിന് വലിയ പുണ്യം ഇസ്ലാം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. ഏറ്റിക്കാസിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കടന്നു കൂടുകയാണ്. ഏറ്റവും ചെറിയ രൂപം എത്രയാണ്?
പള്ളിയിൽ ഞാനിതാ പഠിച്ചവനെ ഇത്തികാഫിരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നിയ്യത്ത് കരുതിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറാം. കയറിയാൽ ഇറങ്ങുന്നത് വരെയും നമുക്ക് ആ ഇത്തികാഫിന്റെ കൂലിന്റെ പള്ളിയിൽ ഇത്തിരി നേരം ഉറങ്ങുമ്പോഴോ ഇത്തിരി നേരം കിടക്കുമ്പോഴോ ഇത്തിരി നേരൊക്കെ ഇരിക്കുമ്പോഴോ കുറച്ചു നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് ഇത്തികാഫിന്റെ പ്രതിഫലം ഉണ്ടാകും. ഇരിക്കുന്ന സമയം എന്ത് ചെയ്യുക, പരിശുദ്ധ ഖുർആൻ ഓതുക. ഇനി ഖുർആൻ ഓതാനുള്ള നല്ല മൂടല്ലെങ്കിൽ സലാത്തില്ല, റസൂൽ നാട പേരിൽ സലാത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും കുറിച്ചില്ല, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ പടച്ചിടം വരാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ദിക്റുകളും മൗറാദുകളും കൊണ്ട് സജീവമാക്കേണ്ടുന്ന കേന്ദ്രങ്ങളാണ് പള്ളി. എന്നാൽ അതിന് മാത്രമേ ഉപയോഗപ്പെടുത്താവുന്നുണ്ടോ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യങ്ങൾ പള്ളികൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് പള്ളിയും പാർലമെന്റും ഒപ്പം തന്നെ എതി കേസുകൾ കേൾക്കും, വിധി പറയുന്നിരുന്നത് പള്ളിയിൽ വെച്ചായിരുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായാൽ അത് കേട്ട് പരിഹാരം നൽകുകയും വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത് പ്രവാചകന്റെ മിമ്പറുകളിലായിരുന്നു, പള്ളികളിലായിരുന്നു. പള്ളി അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. എന്നാൽ കച്ചവടം നടത്താൻ പറ്റിയ സ്ഥലമല്ല പള്ളി എന്ന് പറഞ്ഞു കച്ചവടം നടത്തരുത്. പള്ളിക്കുള്ളിലേക്ക് ബിസിനസ് നടത്താൻ പാടില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും വസ്തു കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് തെരഞ്ഞു നടക്കേണ്ട സ്ഥലമല്ല പള്ളി. കവിതാലാപനം പാടില്ല. എങ്ങനത്തെ കവിതാലാപനങ്ങൾ, തെറ്റായ രൂപത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ പള്ളിയിൽ താലപിക്കാൻ പാടില്ല. അനുവദനീയമായ ഗാനങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് പള്ളിയിൽ വെച്ച് നിർവഹിക്കാറുണ്ടായിരുന്നു. പ്രവാചകനെ സംബന്ധിച്ച് മറ്റുള്ള രാജ്യക്കാര് വന്ന് മുശ്രിക്കീങ്ങൾ വന്ന് പ്രവാചകനെ എതിർത്തുകൊണ്ട് പദ്യങ്ങൾ പാടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാനുബിൻ സാബിത്ത് ഷായിറേ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഹസ്സാനുബിൻ സാബിത്ത് റളിയല്ലാഹു തആലാണ്. പ്രവാചകന്റെ കവി എന്ന നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ ഹസ്സാനുബിൻ അല്ലാഹു തആലായിരുന്നു ഉരുളക്കുപ്പേരി എന്ന രൂപത്തിൽ പദ്യം ബെയ്ത്ത് ചൊല്ലിയിട്ട് മറ്റുവർക്ക് മറുപടി കൊടുത്തിരുന്നു. റസൂലുള്ള അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അള്ളാഹു പടച്ചവനെ ഹസ്സാനിന്റെ നാവിനെ ശക്തിപ്പെടുത്തണേയെന്ന് പ്രവാചകനെ സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് മധു പാടിയിരുന്ന ഹസ്സാൻ റളിയല്ലാഹു തആലാനിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനുവദനീയമായി ഇസ്ലാമിക പ്രബോധന പ്രചരണങ്ങൾക്ക് പറ്റുന്ന പദ്യങ്ങൾ പള്ളികളിൽ നിന്ന് പറയാമെന്നല്ലാതെ മറ്റുള്ള ഒരു നിലക്കുള്ള വർത്തമാനങ്ങളും ഇസ്ലാമിന് അപകടകരമായ രൂപത്തിലുള്ള ഇസ്ലാമിന് അന്യമായ രൂപത്തിലുള്ള യാതൊരു രൂപത്തിലുള്ള സംസ്കാരങ്ങളും പള്ളികളിൽ നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പള്ളികൾ ഇത് ലക്ഷ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ ഇസ്ലാമിന്റേതായ വളർച്ചയും പുരോഗതിയും വിവാദത്തുകളും അതാണ് പള്ളികൾ സജീവമാക്കുക എന്ന് പറഞ്ഞാൽ. ആ ഒരു ഉത്തരവാദിത്വം ആര് നിർവഹിക്കുന്നുവോ, എപ്പോഴും പള്ളികളുമായി അന്നരത്തുള്ള സജീവമായ ബന്ധം ആര് സ്ഥാപിക്കുന്നുവോ, റസൂലുള്ള പറഞ്ഞു ആർക്കും തണലിട്ട് കൊടുക്കാത്ത ദിവസം ഏഴി ഭാഗത്തിന് തണൽ വിരിച്ചു കൊടുക്കും പടച്ചവന്റെ ആരസിന്റെ കീഴിൽ. അതിൽ പറഞ്ഞത് പള്ളികളുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്നാണ്. അപ്പൊ അവിടെ റസൂലെന്നാണല്ലോ പറഞ്ഞത്, പുരുഷൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടോ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ പാടുണ്ടോ, ജുമാഅത്തിന്റെ ജമാഅത്തിനും പോകാമോ അതോ ഹറാമാണോ, ഇതൊരു വിഷയമാണ്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സ്ത്രീകളും പള്ളിയും എന്ന വിഷയത്തെപ്പറ്റി, സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദമുണ്ടോ പള്ളികളിൽ പോകാൻ, എന്താണ് പ്രവാചകന്റെ കാലത്ത് സ്വഹാബത്തിന്റെ കാലത്ത് പോയിട്ടുണ്ടോ, പോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്, ആരാണ് പിന്നീട് തടഞ്ഞത് എന്നൊക്കെ വിശദമായി തന്നെ ഒരു വിഷയമായി തന്നെ അത് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയവും കൂടെ ഈ പള്ളിയെ സംബന്ധിച്ച് പറയാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉപയോഗപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ മസ്ജിദുകളിൽ ശരിയായ രൂപത്തിൽ ആരാധനയ്ക്ക് വേണ്ടി എത്തുകയും അവിടെ കൃത്യമായ വിവാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും റസൂർ റഹീമായ തമ്പുരാൻ പുറത്തുമാക്കാത്ത തരുമാറാകട്ടെ. തൗബ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു അമ്മയെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും മുഅ്മിനീങ്ങളായി മരിച്ചു പോകാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബ്ര ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഖൈറിനെയും ബർക്കത്തിനെയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതസ് തവ്വാബുർ റഹീം വർഹംനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه،
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പള്ളികളെ സംബന്ധിച്ചും പള്ളികൾക്ക് ഇസ്ലാമിലുള്ള പവിത്രതയും പള്ളികളുടെ കൂട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന മൂന്ന് പള്ളികളെ സംബന്ധിച്ചും പള്ളിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചും നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ആ വിഷയത്തിന്റെ അനുബന്ധം എന്ന നിലയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചില ആളുകൾക്കിടയിൽ വിവാദത്തിലിരിക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ ജുമാഅത്തും ജമാഅത്തിനും ഇഅ്തികാഫിനും പങ്കെടുക്കാൻ അനുവാദമുണ്ടോ അതോ നിഷിദ്ധമാണോ ഹറാമാണോ എന്ന വിഷയം ഖേദകരമെന്ന് പറയട്ടെ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടവരാത്ത വിധം ഇസ്ലാമിക പ്രമാണങ്ങളിൽ വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാമിക വേഷവിധാനങ്ങളോടുകൂടി ജുമാഅക്കും ജമാഅത്തിനും തറാവീഹി നമസ്കാരത്തിനും പെരുന്നാൾ നമസ്കാരത്തിനും ഗ്രഹണ നമസ്കാരത്തിനും മഴക്കുവേണ്ടിയുള്ള നമസ്കാരത്തിനും ഇഅ്തികാഫിനുമെല്ലാം പള്ളികളിലേക്ക് പുറപ്പെടൽ അനുവദനീയമാണ് എന്നത് ഒരു വിഭാഗം ആളുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തെ ഈ വിഷയത്തിൽ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്ന ഒരു സമ്പ്രദായം തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇല്ലായിരുന്നുവെന്നും അത് പിൽക്കാലത്ത് ചില കുബുദ്ധികൾ അവർക്ക് രസത്തിന് വേണ്ടി സ്ത്രീകളില്ലാതെ പള്ളിയിൽ സ്ത്രീകൾ വരാഞ്ഞാൽ അവർക്ക് മനസ്സമാധാനമില്ലാത്തതുകൊണ്ട് മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് സ്ത്രീകളെ പള്ളികളിൽ കൊണ്ടുപോയി പള്ളികൾ മലീമസമാക്കി എന്ന് യാതൊരു മടിയും കൂടാതെ പാതിരാ പ്രസംഗങ്ങളിൽ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ ജുമാഅക്കും ജമാഅത്തിനും പോകൽ പാടില്ല എന്നതിന്റെ ശൈലി അവർ പറയുന്നത് ഹറാമാണ് എന്നാണ് ഹറാമെന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണ് സ്ത്രീ പള്ളിയിൽ നമസ്കാരത്തിന് പോയാൽ അത് നരകത്തിലേക്കുള്ള പ്രവർത്തനമാണ് ലോകത്താദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് കേരളത്തിൽ എടവണ്ണയിലെ ഒതായി എന്ന പ്രദേശത്ത് മാത്രമാണെന്നും അതിന്റെ മുമ്പ് മുസ്ലിം ലോകത്താർക്കും ഈ ആദ്യമായി എടവണ്ണ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയതെന്നും ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ നൂതന സമ്പ്രദായം അറബി പ്രസ്ഥാനമാണ് ഈ ലോകത്താദ്യമായി തുടങ്ങിയതെന്നും തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങൾ മുസ്ലിം സ്ത്രീകളെ ജുമാഅത്തും ജമാഅത്തിനും പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഈ പ്രചരണങ്ങളിൽ കുടുങ്ങി സാധാരണക്കാരായ ചില ആളുകൾ
നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന കാരണത്താൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിനെതിരാണെന്ന് പറയുകയും മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ പള്ളികളിലേക്ക് പോകുന്ന സ്ത്രീകളെ അവർ നരകത്തിലേക്കാണ് എന്ന് വരെ പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. എന്നാൽ ആ വിഭാഗത്തിനോട് തന്നെ ഇതാ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾ പള്ളികളിലേക്ക് പോയ തെളിവുകളിതാ എന്ന് പറയുമ്പോൾ അത് ആദ്യകാലത്ത് പോയിരുന്നു, അത് തന്നെ പോയിരുന്നത് സംസ്കരിക്കാൻ വേണ്ടിയായിരുന്നില്ല, മതവിധി ചോദിക്കാനും കുട്ടികൾക്ക് പേരിടാനും മധുരം തൊട്ടുകൊടുക്കാനും നൂലിയുട്ട് കൂരിക്കാനും പിഞ്ഞാണ് വഴുതാനും ഒക്കെ മുസ്ലിയാരെ കാണാൻ വേണ്ടിയാണ് പള്ളികളിലേക്ക് പോയിരുന്നത്. അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല. അത് തന്നെ ആദ്യകാലത്ത് കള്ളു കുടിക്കൽ അനുവദനീയമായിരുന്നു, പിൽക്കാലത്ത് കള്ള് നിഷിദ്ധമാക്കിയതുപോലെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകലും നിഷിദ്ധമാക്കിക്കൊണ്ട് ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങി ഒട്ടനവധി വെറും ജൽപ്പനങ്ങൾ, വെറും കുപ്രചരണങ്ങൾ, യാതൊരു വിലയും മൂല്യവുമില്ലാത്ത പ്രചരണ കോലാഹലങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് ഒരു വിഭാഗം പണ്ഡിത സുഹൃത്തുക്കളെന്ന് പറയുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രാധാന്യപൂർവ്വം നിങ്ങൾ ഈ വിഷയം പഠിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ്. വിശദമായി ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒട്ടനവധി ഇബാറത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വിഷയങ്ങളിലുമുള്ള ഓരോ സാമ്പിളുകളും ഉദാഹരണങ്ങളും മാത്രം പറയുകയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാണ്. ഈ ലോകത്ത് ഒന്നാമത്തെ പള്ളിയായിട്ട് അറിയപ്പെടുന്നത് മസ്ജിദുൽ ഹറാമാണ്. ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽആലമീൻ എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, അതാണ് കഅബാലയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവിടെ പുരുഷന്മാർക്ക് എന്നോ സ്ത്രീകൾക്ക് എന്നോ പറഞ്ഞിട്ടില്ല, ജനങ്ങൾക്ക് എന്നാണ്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പള്ളി. മാത്രമല്ല ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാതൃകയായി പറഞ്ഞ രണ്ട് സ്ത്രീകൾ, ഒന്ന് ആസിയ ബീവി, മറ്റൊന്ന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ആ മറിയം ബീവി വളർന്നു വന്നത് തന്നെയും ഒരു പള്ളിയിലായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. മറിയമിനെ ഉമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പള്ളിയിലേക്ക് നേർത്തിയാക്കിയെന്നും പിന്നീട് പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാണെന്നും പെൺകുട്ടിയായ നിലയ്ക്ക് തന്നെ മറിയം ബീവി പള്ളി പരിചരണത്തിന് വേണ്ടി നേർത്തിയാക്കപ്പെട്ടുവെന്നും മറിയം അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വരുന്നത് തന്നെ പള്ളിയിലായിരുന്നു എന്നും സക്കരിയ നബിയാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത് എന്നുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത് മലക്കുകൾ അവരോട് പറഞ്ഞു ഇത് കാലത്തിൽ മലായിക്കത്തു യാ മറിയമു ഇന്നല്ലാഹു സ്വതാക്കി വസ്തഖറക്കി വസ്തഖാക്കി അലാ നിസാഇൽ ആലമീൻ യാ മറിയമു ഖുനുതി ലിറബ്ബിക്കി വസ്ജുദി വർകഇ മാ റാകിഈൻ. മറിയമേ, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ പരിശുദ്ധമാക്കിയിരിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെക്കാളും നിനക്ക് മേന്മ കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു മലക്കുകൾ, യാ മറിയം മറിയമേ സുനുത്തിയിലെ റബ്ബിക്ക് നിന്റെ നാഥന് വേണ്ടി നീ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക, വസ്തുതയിൽ നീ സുജൂദ് ചെയ്യുക, വർക്കഴിയിൽ നീ റുക്കൂ ചെയ്യുക, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നീയും റുക്കൂ ചെയ്യുക എന്ന്. നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി തന്നെയാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയുണ്ടാകുന്നത്. പള്ളിയിൽ വളർന്നു വന്ന മറിയം ബീവി പള്ളിയിലെ ജമാഅത്തിനോടൊപ്പം തന്നെയാണ് തുറന്നു നിസ്കരിക്കുവാനുള്ള, ജമാഅത്തായി തന്നെ ആ കർമ്മം നിർവഹിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സ്ത്രീകൾ പള്ളി പരിചരണത്തിനും പള്ളി വൃത്തിയാക്കുവാനും അടിച്ചുവാരി വൃത്തിയാക്കുവാനും വരാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, പ്രവാചകന്റെ കാലത്ത് ഒരു സ്ത്രീ കാനത്ത കുമ്മുൽ മസ്ജിദ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കാറുണ്ടായിരുന്നുവെന്നും അവർ ഒരിക്കൽ കാണാതായപ്പോൾ നബി തിരുമേനി അവരെ അന്വേഷിക്കുകയും അവർ മരിച്ചുവെന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ ഈ പുണ്യകർമ്മം ചെയ്തിരുന്ന ഈ സഹാബ പെണ്ണിന് വേണ്ടി, സഹാബ വനിതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കബറിടത്തിൽ പോയി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല താമസിക്കാൻ ഇടമില്ലാത്ത, ഒന്നിനും ഗതിയില്ലാത്ത പാവങ്ങളായ സ്ത്രീകൾക്ക് താമസ സൗകര്യം വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ വിശിഷ്ടമായ പള്ളിയിൽ ഒരുക്കിക്കൊടുത്തിരുന്നുവെന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹീഹായ ഹദീസിൽ കാണാം.
ഈ ഹദീസിന്റെ അധ്യായമായി ഹജ്ജിനായി അദ്ദേഹം കൊടുത്തത് തന്നെ ബാബു നൗമുൽ മർഅത്തി ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെണ്ണ് പള്ളിയിൽ ഉറങ്ങൽ, പെണ്ണ് പള്ളിയിൽ ഉറങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന അധ്യായത്തിലാണ് ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചക തിരുമേനിയുടെ കാലത്ത് ഒരു പെൺകുട്ടി, അവൾക്ക് ആരുമില്ലായിരുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു പെണ്ണിന് താമസ സൗകര്യം വരെ പ്രത്യേകമായി ഒരു ടെന്റ് പള്ളിക്കുള്ളിൽ തന്നെ കെട്ടിക്കൊടുത്തുകൊണ്ട് പള്ളിയിൽ തന്നെ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം, ഒരു പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും പ്രവാചക തിരുമേനിയുടെ കാലത്ത് പള്ളിക്കുള്ളിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതോ നമ്മൾ തെറ്റ് മനസ്സിലാക്കിയതോ ആണെന്നൊരു പക്ഷേ മറുപക്ഷത്തുള്ള ചില ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഹദീസിന് വിശദീകരണം എഴുതിയിട്ടുള്ള, ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വിശദീകരണം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം ഈ പെണ്ണ് പള്ളിയിൽ ഉറങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന തലക്കെട്ടോടുകൂടി ഹദീസ് വിശദീകരിച്ചതിന്റെ ശേഷം അദ്ദേഹം പറയുന്നു, വഫിൽ ഹദീസി ഇബാഹത്തുൽ മബീതി വൽ മഖീലി ഫിൽ മസ്ജിദി ലിമൻ ലാ മസ്കന ലഹു മിനൽ മുസ്ലിമീൻ റജുലൻ കാന അവ ഇംറഅത്തൻ ഇൻദ അംലിൽ ഫിത്നതി. ഫത്ഹുൽ ബാരി ഒന്നാം വാള്യം 424 പേജ്. വഫിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം ഇബാഹത്തുൽ മബീതി പള്ളിയിൽ താമസിക്കൽ അനുവദനീയമാണെന്ന്, വൽ മഖീലി അവിടെ ഉറങ്ങലും അനുവദനീയമാണ്. ലിമൻ ആർക്ക്? ലാ മസ്കന ലഹു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് താമസിക്കാൻ സൗകര്യമില്ലാത്ത പുരയും വീടും കിടപ്പാടവും ഇല്ലാത്ത പാവങ്ങളെ താമസിപ്പിക്കാം പള്ളിയിൽ. റജുലൻ കാനാ വിമ്രഅത്തൻ, അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. എന്ത അമ്മിൽ ഫിത്നതി, പെണ്ണിനെ പള്ളിയിൽ താമസിപ്പിക്കൽ മുഖേന പ്രത്യേക കുഴപ്പങ്ങൾക്കൊന്നും സാധ്യതയില്ലെന്ന് കണ്ടാൽ പെണ്ണിനെയും പള്ളിയിൽ താമസിപ്പിക്കാമെന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ചില ആളുകൾ പറയുന്നത് പ്രവാചകന്റെ കാലത്ത് പെണ്ണുങ്ങൾ ആദ്യകാലത്ത് പോയിയെങ്കിൽ ഹിജാബിന്റെ ആയത്തോടുകൂടി അഥവാ സ്ത്രീകൾ പർദ്ധയിടണമെന്നും മറയിലിരിക്കണമെന്നുമുള്ള ആയത്തിറങ്ങിയതിന്റെ ശേഷം ഒരൊറ്റ പെണ്ണും പള്ളിയിൽ പോയിട്ടില്ലെന്നും ഒരൊറ്റ പെണ്ണുങ്ങളോടും പോകരുതെന്ന് പ്രവാചകൻ കർശനമായി വിലക്കിയിട്ടുണ്ടെന്നും ചില ആളുകൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പെണ്ണ് പള്ളിയിൽ പോകരുതേ എന്ന് നിഷിദ്ധമാക്കുന്ന ഒരായത്ത് ഹിജാബിന്റെ പേരിൽ ിയിട്ടുണ്ട് എന്നാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കുക. നിങ്ങളൊരു കാര്യം മാത്രമേ മനസ്സിലാക്കണം, ഖുർആനിൽ പെണ്ണ് പള്ളിയിൽ പോകൽ നിഷിദ്ധമാണെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരറ്റായത്ത് പോലും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവര് ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുന്ന ആയത്ത് തന്നെ എന്താണ് പറയുന്നതെന്നോ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുദൽ ജാഹിലിയത്തിൽ ഉലാ, നിങ്ങൾ ജാഹിലിയ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെ പുറത്തിറങ്ങരുത് എന്നാണ്. മാറും ശരീരത്തിന്റെ ഭാഗങ്ങളും പുറമേ പ്രദർശിപ്പിച്ചുകൊണ്ട് അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങരുത് എന്ന് ആ ആയത്തുകൊണ്ട് പടത്തിരമ്പുരാൻ വിലക്കിയിട്ടുള്ളൂ. ആ ആയത്തിന്റെ തന്നെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പെണ്ണുങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പെണ്ണുങ്ങൾ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുത്, അനാവശ്യമായ വേഷത്തിൽ. ആവശ്യങ്ങൾക്കല്ലാതെ അവൾ പുറത്തു പോകരുത്. എന്നിട്ട് ഏതൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഒമിനൽ ഹവാഇദി ശറഈയ അസ്സലാത്തു ഫിൽ മസ്ജിദി, ശറഈയായ മതപരമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് പള്ളിയിൽ പോയി നിസ്കരിക്കൽ, അതിനു കൊണ്ടിന് പോകാമെന്ന് പ്രത്യേകം ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കുകയാണ്. എത്രയോ മുഫസ്സിറുകൾ ഈ ആയത്തുകളെ വിശദീകരിച്ചപ്പോൾ ലോകത്തൊരൊറ്റ മുഫസ്സിറും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണിന് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ ജുമാഅക്ക് പോകൽ നിർബന്ധമാണെന്ന് നമ്മൾ വാദിക്കുന്നില്ല. പെണ്ണിന് ജുമാഅക്ക് പോയാൽ ജുമാഅയുടെ കൂലി കിട്ടുമോ, പോകൽ അനുവദനീയമാണോ, ഇതേ നമ്മൾ പറയുന്നുള്ളൂ. പോകാം, പോയാൽ കൂലിയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പെണ്ണ് പുരുഷനെ പോലെ തന്നെ പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്നോ പോയില്ലെങ്കിൽ കുറ്റക്കാരിയാണെന്നോ നമുക്ക് വാദമില്ല. പോയാൽ പുരുഷന് കിട്ടുന്നത് പോലെ 27 അവൾക്കും കിട്ടുമോ, പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിപ്പാതയുടെയും കൂലി അവൾക്കും കിട്ടുമോ, അതേപോലെ തന്നെ പള്ളിയിലിരുന്നാൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയമത്രയും അവൾക്കും അതിന്റെ പ്രതിഫലം പുരുഷനെ പോലെ കിട്ടുമോ? കിട്ടുമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത്. അതല്ലാതെ അത് പെണ്ണ് പള്ളിയിൽ
പോകൽ ഹറാമാണ്, അവൾ പുറത്തിറങ്ങിയാൽ ഫിത്നയാണ്, ഫസാദാണ്, കുഴപ്പമുണ്ടാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തടയുകയാണെങ്കിൽ, കുഴപ്പമുണ്ടാകുകയാണെങ്കിൽ പെണ്ണിന് പള്ളിയിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും തടയണമെന്നാണ്. പെണ്ണ് കല്യാണത്തിന് പോയാൽ കുഴപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ ലാഭമൊക്കെ ഹറാമാണ്, പെണ്ണ് വേറെ എവിടെയെങ്കിലും പോയാൽ കുഴപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ ലാഭമൊക്കെ നിഷിദ്ധമാണ്. ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് പള്ളികളിൽ പ്രത്യേകമായി സൗകര്യപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യേകം സൗകര്യമെന്ന് ഉറുവെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത് ഹറാമായി കാണുന്ന ആളുകൾ, അതേ പെണ്ണുങ്ങൾക്ക് തന്നെ അനിസ്ലാമിക വേഷത്തോടുകൂടി ജാറം അറ്റാച്ച്ഡ് ആയ പള്ളികളിൽ ജാറങ്ങളിലേക്ക് ഏത് ശൈത്താന്റെ വേഷത്തിലും പോകുന്നതിന് ഈ പണ്ഡിതന്മാർ എതിരി കാണുന്നില്ല. അവിടെ പെണ്ണുങ്ങൾക്ക് എടുക്കും പോകാം, പെണ്ണിന് ജാറത്തിലേക്ക് പോകാം കുഴപ്പമില്ല, പെണ്ണിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ കുഴപ്പമില്ല. രാത്രിയിൽ വരെ ഇത്രയാന്മാരുടെ വഴുത് കേൾക്കാൻ പെണ്ണുങ്ങൾക്ക് പാതിരക്ക് വരെ വഴുതിന്റെ പ്രത്യേക മൈതാനങ്ങളിലേക്ക് പോകാം, അവിടെയൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഹൗദിൽ നിന്ന് ഉറുവെടുത്തുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട പള്ളിയുടെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് മുസ്ലിം സ്ത്രീ ദുഹ്റോ അസ്റോ മഗ്രിബോ ഇശയോ സുബ്ഹോ ജുമുഅയോ ഖിയാമുല്ലൈലോ ഗ്രഹണ നമസ്കാരമോ പെരുന്നാൾ നമസ്കാരമോ മറ്റേതെങ്കിലും നമസ്കാരങ്ങളോ നിർവഹിച്ചാൽ അത് ഹറാമാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്തു പറയുന്നു? പള്ളികളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് പള്ളികളിലേക്ക് ആളുകൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി പള്ളികളിലേക്ക് വരുന്ന ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. പള്ളികളിലേക്ക് പള്ളികളിൽ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നതിന് വരുന്ന ആളുകളെ തടയുന്നവനേക്കാൾ അക്രമിയാരുണ്ട്. ഇതിൽ പെണ്ണുങ്ങളെ, ഈ വിഷയത്തിൽ പെണ്ണുങ്ങളെയും പള്ളിയിലേക്ക് തടയൽ ഈ തടുക്കലിൽ പെടുമെന്ന് ഇമാം ഖുത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളെ പള്ളിയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പെണ്ണ് പോയാൽ പുണ്യമുണ്ടോ, പോകൽ പുണ്യമുണ്ടോ, പോകുന്നത് അനുവദനീയമാണോ, അതേ ഇവിടെ തർക്കുള്ളൂ. ഹറാമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, പലിശ പോലെ നിഷിദ്ധമായ ഹറാമായ ഒരു ഏർപ്പാടാണ് പെണ്ണ് ജുമാഅത്തും ജമാഅത്തിനും പോകലെന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമർപ്പിക്കേണ്ടി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, സ്വഹാബത്ത് വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദല്ലാഹ്, നിങ്ങൾ തടയരുത്. ഇമാ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളെ, അള്ളാഹുവിന്റെ അടിയാറ്റികളായി നിങ്ങൾ തടയരുത്. മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ പ്രവാചകൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നു, ലാ തംനഉ നിസാഅ മിനൽ ഖുറൂജി ഇലൽ മസ്ജിദി, നിങ്ങൾ സ്ത്രീകളെ തടയരുത് മിനൽ ഖുറൂജി അവർ പുറപ്പെടുന്നതിൽ നിന്നും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ഈ ഹദീസും ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതാണ്. മൂന്നാമത്തെ ഒരു ഹദീസ് കൂടെ കേൾപ്പിക്കുന്നു. റസൂലുള്ള പറയുന്നു, നിങ്ങളിൽ ഒരാളുടെ ഭാര്യ ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവളെ തടയരുത്. ഇതും റസൂലുള്ള പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നു. ഈ അർത്ഥത്തിലും ഈ ആശയത്തിലുമുള്ള നിരവധി അനവധി ഹദീസുകൾ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോ എന്താ പറയാന്നറിയോ? അതൊക്കെ പെണ്ണുങ്ങൾ ഞാൻ കുതിരാരത്ത് പോയിട്ട് കുട്ടിക്കൊന്ന് പേരിടാം, മൂലയാരൊന്ന് പള്ളിയിൽ പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ അഴുതെടുക്കരുതെന്നാ പറയണത്, അല്ലെങ്കിൽ ഒരു മസല ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ തടയരുതെന്നാ പറയണത്, അല്ലെങ്കിൽ പിന്നാണെ എഴുതാൻ പോകുമ്പോ തടയരുതെന്നാ പറയണത്, അല്ലെങ്കിൽ നൂലൂതാൻ പോകുമ്പോ അഴുതെടുക്കരുതെന്നാ പറയണത് എന്ന് ചില ആളുകൾ പാവങ്ങളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എങ്കിൽ എന്തിനു വേണ്ടി പോകുമ്പോഴാണ് തടുക്കരുത് എന്ന് പറയുന്നത് എന്ന് പ്രവാചക തിരുമേനിയുടെ മറ്റൊരു ഹദീസ് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ വിശദമായി തന്നെ, ലാ തംനഉ ഇമാ അല്ലാഹ് അൻ യുസല്ലീന ഫിൽ മസ്ജിദി, നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാറ്റികളെ തടയരുത്, അൻ യുസല്ലീന അവർ നിസ്കരിക്കുന്നതിൽ നിന്ന് തടയരുത്, ഫിൽ മസ്ജിദി പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് തടയരുത്. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണിതെല്ലാം. ഈ ഹദീസൊക്കെ എവിടെ ഉദ്ധരിക്കുന്നത്? പെണ്ണ് നൂലൂരിക്കാൻ പോകുന്ന അധ്യായത്തിലല്ല, ഫത്വ ചോദിക്കാൻ പോകുന്ന കിതാബുൽ ഇൽമ് ജ്ഞാനത്തിന്റെ അധ്യായത്തിലല്ല. എല്ലാ പണ്ഡിതന്മാരും ഈ ഹദീസുകൾ പറയുന്നത് ഏത് അധ്യായത്തിലാണെന്നറിയാമോ? കിതാബുസ്സലാ, നിസ്കാരത്തിന്റെ അധ്യായം.
അപ്പൊ നിസ്കരിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയരുത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ ഈ ഹദീസുകൾക്ക് എങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തത്. പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തള്ളുമ്പോ പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം അജിസ്സലാത്ത്, നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ, ലി സ്വലാത്തി ഫീഹി പള്ളിയിലുള്ള നിസ്കാരത്തിന് പോകുമ്പോ, ലിൽ ഇബാദത്തി പള്ളിയിലെ മറ്റ് ആരാധനകൾക്ക് പോകുമ്പോ, ലി അജ്റിൽ ഇബാദത്തി മറ്റ് ആരാധനകൾക്ക് എന്തിനു പോവുകയാണെങ്കിലും പെണ്ണിനെ തടുക്കരുത്. ഇതൊക്കെയാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാളുടെ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ 25 ഇരട്ടിയെന്നും അതല്ല 27 ഇരട്ടിയെന്നും ഹദീസുകളിൽ കാണാം. ആ ഒരൊറ്റ ഹദീസുകളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണെന്നും സ്ത്രീകൾ അങ്ങനെ പോയാൽ അവർക്ക് കൂലി കിട്ടില്ല എന്നും നബി തിരുമേനി എവിടെയും പഠിപ്പിച്ചതായെന്ന് കാണാൻ സാധ്യമല്ല. ഇനി നോക്കൂ, പ്രവാചകന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയോ? ചില ആളുകൾ വെല്ലുവിളിക്കാറുണ്ട്, റസൂലുള്ളാഹിയുടെ കാലത്ത് പോയതായി നിങ്ങൾക്ക് തെളിയിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നബിന്റെ കാലത്ത് പോയെങ്കിൽ അത് ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ്, ശേഷം പോയതായി തെളിയിക്കാമോ? എല്ലാത്തിനും നമ്മുടെ അടുത്ത് ഒരുപാട് സാമ്പിളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ സ്ത്രീകൾ ഫർളു നമസ്കാരത്തിന് വേണ്ടി വന്ന ചില ഹദീസുകളാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആലാ അൻഹയിൽ നിന്ന് നിവേദനം, ഖാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിയാത്തി മിറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس. عائشة رضي الله تعالى عنها പ്രവാചകന്റെ ഭാര്യ പറയുന്നു, കുന്നനി താവുൽ മുഅ്മിനാത്തി സത്യവിശ്വാസിനികളായ സ്ത്രീകൾ, സ്വഹാബ പെണ്ണുങ്ങൾ, വഹാബികൾ എന്നല്ല, കേരളത്തിലെ ഇടവണ്ണക്കാരികൾ എന്നല്ല, കുന്നനിതാവുൽ മുഅ്മിനാത്തി, എന്തുമാത്രം ഞാനിത് ഇത്ര വിശദീകരിച്ച് പറയുന്നത്, എന്തുമാത്രം പരിഹാസങ്ങളും കുത്തുവാക്കുകളും അശ്ലീല പദപ്രയോഗങ്ങളുമാണ് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി അനുവദിച്ചതിന്റെ പേരിൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്തൊക്കെ ആരോപണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യവിശ്വാസികളായ സ്ത്രീകൾ യശഹദനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി നബിയോടൊപ്പം പള്ളിയിൽ ഹാജരാകാറുണ്ടായിരുന്നു. മുതലഫിയാത്തിന്റെ മുറൂത്തിഹിന്ന അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായുള്ള നിയമങ്ങൾ പാലിക്കണം എന്ന നിയമം ഇറങ്ങിയതിന്റെ ശേഷം തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ പർദാ സമ്പ്രദായം അണിഞ്ഞുകൊണ്ട് സ്ത്രീകൾ നബിയോടൊപ്പം സുബ്ഹി നിസ്കരിക്കാൻ വരെ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. സുമ്മയം കലിബിനില്ലാബുയൂത്തിഹിന്ന പിന്നീട് ആ സ്ത്രീകൾ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഹീനയഖ്ദീന സ്വലാ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ലാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഖലസി അവർ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പോകുന്ന പെണ്ണ് ആരാണെന്ന് മനസ്സിലാകാത്തത്ര ഊരാ കൂരിട്ടുള്ള സമയത്ത് വരെ സഹാബ വനിതകൾ നബിയോടൊപ്പം സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പ്രവാചകന്റെ പള്ളിയിൽ വരാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. ഈ കിതാബ് ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വ്യാഖ്യാനം പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥമാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് വാദിക്കുന്ന ആളുകളും അംഗീകരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് നിവർത്തി വായിക്കുന്നത്. ഈ ഹദീസ് കൊണ്ട് സ്ത്രീകൾക്ക് ആദ്യകാലത്താണ് പിന്നീട് അനുവദനീയല്ല, അതൊക്കെ നബി പിന്നീട് ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. എന്നാൽ പ്രവാചകന്റെയും സഹാബത്തിന്റെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഈ ഹദീസിന് വിശദീകരണം എഴുതിയപ്പോ നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ ഹദീസ് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നു, وفي الحديث استحباب المبادرة بصلاة الصبح وفي الحديث ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇസ്തിഹബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി സുബ്ഹി നിസ്കരിക്കാൻ ഫി അവ്വലിൽ വഖ്തി സുബ്ഹിയുടെ ആദ്യ സമയം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്താ കാരണം? പെണ്ണുങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പോലും പെണ്ണ് ആരാണിത്, ഫാത്തിമയാണോ ദൈനവാണോ എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ്. അത്രമാത്രം ഇരുട്ടുള്ള സമയത്ത് ആ നിസ്കാരം കഴിഞ്ഞു പോയിരുന്നത് തന്നെ. അപ്പോ വെളിച്ചോടിയിട്ട് സുബഹിക്കാ പോരാ, ഏറ്റവും പുണ്യമാസിക്കുന്നവർ സുബഹി അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം എന്ന് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം. രണ്ടാമതായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് പെണ്ണുങ്ങൾക്ക് പുറപ്പെടൽ അനുവദനീയമാണ് ഇരൽ മസാജിദി പള്ളികളിലേക്ക്. എന്തിനു വേണ്ടി? നൂലൂരിക്കാനല്ല, മന്ത്രിക്കാനല്ല, പിഞ്ഞാണം എഴുതാനല്ല,
നിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കാൻ എപ്പോൾ ലൈലി രാത്രിയിൽ വരെ പങ്കെടുക്കാം. വയുസുഹദുമിന്നു ഇത് പറയും ആരും തെറ്റിദ്ധരിക്കേണ്ടാതെ രാത്രിയിൽ മാത്രമേ പറ്റുള്ളൂ പകലിലും ആവാം. വയുസുഹദുമിന്നു ഇതേ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജവാസുഹു ഫിന്നഹാരി പകൽ സമയത്തും പെണ്ണിന് പോകൽ അനുവദനീയമാണ്. മിൻബാബിന്നൗല ഇതിങ്കിൽ നിന്ന് ഏറ്റവും രാത്രി പോകാമെങ്കിൽ പിന്നെ പകല് പോകാമെന്നില്ല പ്രശ്നമില്ല. എന്താ കാരണം? അന്നല്ലയില രാത്രിയാണല്ലോ മവിന്നത്തു ദീപത്തി അക്ഷരമിനെന്നഹാർ പകലിനേക്കാൾ ഇത്രയും പ്രസാദവും കുഴപ്പവും കൊള്ളക്കാരും തട്ടിപ്പൊളിക്കാരും വരാൽസംഗക്കാരും ഒക്കെ ഉണ്ടാകാൻ ഏറ്റവും സാധ്യത വെളിച്ചമില്ലാത്ത ഇരുട്ടുള്ള സമയത്താണല്ലോ. ആ സമയത്ത് വരെ ഇവർക്ക് പോകൽ അനുവദനീയമെങ്കിൽ പകൽ സമയത്ത് പോകാൻ യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവർ പുറപ്പെടുന്നത് കൊണ്ട് അവർക്കോ മറ്റുള്ളവർക്കോ ഒരു നാശവും ഫിത്നയും ഇല്ലെങ്കിൽ ഇത് അനുവദനീയം തന്നെയാണ് എന്നാണ് ഫത്വുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ വിശദീകരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഇമാം നവവി ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്, രണ്ടാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഷർഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം. സഹീഹ് മുസ്ലിം മുസ്ലിം ലോകത്ത് ബുഖാരി കഴിച്ചാൽ പിന്നെ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് സഹീഹ് മുസ്ലിം. ആ മുസ്ലിമിന് ഇമാം നവവി എഴുതിയിട്ടുള്ള ഷർഹാണ് ഷർഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലും നേരത്തെ പറഞ്ഞ ഇതേ ഹദീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹവും മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ? വഫീഹ ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ജവാസു ഹുദൂരിൻ നിസാഇ സ്ത്രീകൾ ഹാജരാകൽ അനുവദനീയമാണ്. എന്തിന്? അൽ ജമാഅത്ത ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ ഫിൽ മസ്ജിദി പള്ളിയിൽ ജമാഅത്തിന് പെണ്ണ് പങ്കെടുക്കൽ അനുവദനീയമാണ്. നാശങ്ങളും കുഴപ്പങ്ങളും അതുകൊണ്ട് പ്രത്യേകം ഭയപ്പെടുന്നില്ലെങ്കിൽ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആദ്യകാലത്ത് പോയിരുന്നു, പിന്നെ കള്ള് ഹറാമാക്കിയതുപോലെ ഹറാമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ ഇബ്നു ഹജറുൽ അസ്ഖലാനിക്കും ഇമാൻ നൗബിക്കും എന്റെ ഈ ഹദീസ് മനസ്സിലായില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. അവരാരും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയില്ല പെണ്ണിന് പോകൽ ഹറാമാണെന്ന്. അവരൊക്കെയും പറഞ്ഞത് പ്രത്യേകിച്ച് നാശവും ഫിത്നയും പ്രസാദമൊന്നും അവർ മുഖേന ഉണ്ടാവില്ലെങ്കിൽ പോകൽ അനുവദനീയം തന്നെയാണ് എന്നാണ്. അതേ നമ്മളും പറയുന്നുള്ളൂ, പെണ്ണിന് പോകാം, പോയാൽ കൂലിയുണ്ട്, പോകൽ അനുവദനീയമാണ്, പോകൽ നിർബന്ധമില്ല, ഹറാമാണെന്ന് പറയാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖയില്ല എന്ന്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പെണ്ണിന് പള്ളിയിൽ പോകാനുള്ള ചില നിബന്ധനകൾ പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ് അൻ നബി ഹുറൈറത്ത റളിയല്ലാഹു തആല قال رسول الله صلى الله عليه وسلم ايما امراه اصابت بخورا فلا تصدم عن العشاء الاخره امام مسلم نിവേദനം ചെയ്യുന്നു സഹിഹായ ഹദീസാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഈശ നിസ്കരിക്കാൻ വരരുത് റസൂലുള്ള പറയാണ്. ഈശ നമസ്കാരത്തിന് അവൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വരരുത്. ഇതേ തത്വം തന്നെ സൈനബാ ബീബിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. കാനത്ത് ഹജ്ജിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ റസൂലുള്ള പറയുന്നു സൈനബാ ബീബിയോട് പറയുകയുണ്ടായി ഇദാ ശഹിദത്തി ഇഹ്ദാകുന്നൽ ഇശാ ഫലാ തത്വയ്യബ് തിൽക്കൽ ലൈല നിങ്ങളിൽ ഒരാൾ ഇശാക്ക് പള്ളിയിൽ ഹാജരാകുന്നുണ്ടെങ്കിൽ ആ രാത്രിയിൽ അവൾ സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള ഷർത്തുകളാണ് ഈ പറയുന്നത്. ഇസ്ലാമിക വേഷമായിരിക്കണം. അടിച്ച് വീശുന്ന ഇവിടെ ഇറങ്ങിയാൽ മൈലുകളോളം ദൂരെ കേൾക്കുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങരുത്. പരപുരുഷന്മാരെ വസീകരിക്കുന്ന രൂപത്തിലുള്ള മോടിയും ആഭരണങ്ങളും ദീനത്തുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് പോകരുത്. അതല്ലാത്ത നിലയ്ക്ക് ഇസ്ലാമികമായ സദസ്സുകളിലേക്ക് ഹാജരാകാവുന്ന നല്ല നിഷ്ഠയോടുകൂടെയുള്ള വേഷം ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി തിരുമേനി പിന്നെയും പറഞ്ഞു, സൈനബാ ബീവി തന്നെ പറയട്ടെ, ആരളനാ റസൂലുള്ളാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറയുകയുണ്ടായി ഇതാ ശഹിദത്തി യഹ്ദാകുന്ന നിങ്ങളിൽ ആരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ ഹാജരാകുകയാണെങ്കിൽ അൽ മസ്ജിദ പള്ളിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പലാത്തീബ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വരരുത്. അപ്പൊ പ്രവാചകൻ എന്തേ പറഞ്ഞുള്ളൂ, ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാമെന്നാണ്. ഇനിയപ്പോ പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ ജമാഅത്തിന് എന്ത് വിഷമം സഹിച്ചുകൊണ്ടും ഊരാ കൂലിരിട്ടത്ത് വരെ വരാറുണ്ടായിരുന്നു. ഒരൊറ്റ ഹദീസുകളിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് പോകൽ അനുവദനീയമാണ് എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലാ വേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം. ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി പറയുന്നു ഇന്നീ ലഅദ്ഖുലു ഫിസ്സലാത്തി وانا اريد اطالتها
നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. ആ നിസ്കാരം ദീർഘിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു. റസൂൽ പറയാണ്, ആ നിസ്കാരം കുറെ നീട്ടി ഓടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കാരത്തിന് തെറ്റിദീര കിട്ടും. ആ സമയത്തായിരിക്കും റസൂൽ പറയുന്നു, പാസ്മഴു ഞാൻ കേൾക്കും, കുട്ടികളുടെ കരത്തിൽ കേൾക്കുമ്പോൾ എന്റെ നിസ്കാരത്തെ ഞാൻ വേഗം തീർക്കും എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഇരിക്കുന്നല്ല, ഓത്ത് ദീർഘിപ്പിക്കാതെ ചുരുങ്ങിയ കൂടെ തോതിക്കൊണ്ട് ഞാൻ നിസ്കാരം അവസാനിപ്പിക്കും. എന്തിനു വേണ്ടി? നിമ്മ അഴലമു, ഞാൻ മനസ്സിലാക്കുന്നതിന്റെ പേരിൽ, മിൻ ശിദ്ദത്തി വജ്രി ഉമ്മിഹി നിൻകായിഹി, ആ കൂട്ടക്കരത്തിൽ നടക്കുന്ന കുട്ടികളുടെ ഉമ്മമാർക്ക് അവരുടെ നിസ്കാരത്തെ അത് ശല്യമാക്കുമെന്ന് ഭയപ്പെടുമ്പോ അവർക്കത് എന്തുമാത്രം വിഷമുണ്ടാകും. കുട്ടി ഇങ്ങനെ നിർത്താതെ കരയ, ഞാനിങ്ങനെ നീട്ടിയോ, ഞാൻ എന്റെ ബാക്കിൽ തുടർന്ന്